സ്ഫടികം എന്ന ചിത്രം റീമാസ്റ്റർ ചെയ്ത് പുതിയ ടെക്നോളജിയിൽ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അത് കാണാനുള്ള കൗതുകം ഓരോ പ്രേക്ഷകനിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. വീണ്ടും ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു സെൻസറിംഗ് നടക്കുമോ എന്നൊരു കൺഫ്യൂഷൻ എല്ലാവരിലും ഉണ്ടായിരുന്നു, അണിയറ പ്രവർത്തകരിലും. അതേക്കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ ഭദ്രനും എത്തിയിരിക്കുന്നത്. ആടുതോമയും ചാക്കോമാഷിനെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഒരിക്കൽ കൂടി സെൻസറിംഗ് നടപടികൾക്ക് വിധേയമാകേണ്ടി വരും എന്ന ചില സൂചനകളെ മറികടന്ന് ഒരു വാക്കിനോ ശ്വാസത്തിനോ സെൻസർ ബോർഡിന്റെ കത്രിക വീഴാതെ പൂർവാധികം ശക്തിയോടെ പൂക്കോയി പോമോനെ അതേ ശബ്ദത്തോടെ കേൾക്കാനും കാണാനും കഴിയുമെന്ന് ഇന്നു മുതൽ ഉറപ്പിക്കാം. സ്ഫടികത്തിന്റെ വരവ് അത്ര ഗംഭീരമായി അണിയറ പ്രവർത്തകർ പോലും ആഘോഷിക്കുകയാണ്. അപ്പോൾ പിന്നെ ആരാധന കാര്യം പറയേണ്ടതുണ്ടോ? അവരും അത് ഗംഭീരമാക്കുന്നു. 200 മുകളിൽ ഫാൻ ഷോകൾ ഉണ്ടെന്നാണ് അറിവുകൾ. പലയിടത്തും സോൾഡ് ഔട്ട് ആയി ടിക്കറ്റുകൾ എന്ന വിവരങ്ങൾ കൂടി എത്തുമ്പോൾ ഞെട്ടിച്ചു. ആദ്യം കേട്ടത് ആലപ്പുഴയിൽ റീമാസ്റ്റർ ചെയ്തു വരുന്ന സ്ഫടികം എന്ന ചിത്രത്തിന്റെ ഫാൻ ഷോ ടിക്കറ്റുകൾ വിറ്റ് തീർന്നു എന്നതായിരുന്നു. ആ ഒരു ആവേശം എല്ലായിടത്തും ഇരട്ടിയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരിടത്ത് മോഹൻലാലിന് കിട്ടുന്ന അതേ ക്രേസ് മറ്റൊരു അന്യഭാഷാ താരത്തിന് കിട്ടുന്നെങ്കിൽ അത് വിജയിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അത്ഭുതം ആലപ്പുഴയിൽ തന്നെ നടന്നു എന്നത് കേരള പ്രേക്ഷകരെ പോലും ഞെട്ടിച്ചു. തമിഴകത്തിന്റെ തളപതിക്ക് കേരളത്തിലും ആരാധകർ ഏറെയാണ്. തലാ തളപതി ഫൈറ്റ് എന്നാൽ തമിഴ്നാട്ടിൽ തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാമെങ്കിലും കേരളത്തിൽ വിജയ് കോട്ട സ്ട്രോങ് ആണ്. ഇന്നലെ പോലും റിലീസ് പ്രഖ്യാപിച്ച ലോകേഷ് കനകരാജ് വിജയ് ചിത്രം ലിയോയ്ക്ക് ഇതിനോടകം തന്നെ ആലപ്പുഴ ജില്ലയിൽ ആദ്യ ഷോയ്ക്ക് മുഴുവൻ ബുക്കിംഗും ആയി കഴിഞ്ഞു എന്നതാണ് ഞെട്ടിച്ചത്. മോഹൻലാലിന് കിട്ടിയ അതേ റെസ്പോൺസ് ഒരു വിജയ് ചിത്രത്തിനും. മോഹൻലാലിന്റെ ഒരു പഴയ സിനിമ, വിജയുടെ ആണെങ്കിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചില കൗതുകങ്ങൾ ആരാധകർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. വിജയും തൃശ്ശിയും 14 ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് ഈ ചിത്രത്തിൽ. സംവിധാനം ഗൗതം വാസുദേവ മേനോനും പ്രധാന വേഷത്തിലുണ്ട്. സഞ്ജയ്ദത്ത്, പ്രിയ ആനന്ദ്, സാൻഡി, മിഷ്കിൻ, മൻസൂർ അലിഖാൻ, അർജുൻ, മാത്യു തോമസ് എന്നിവരാണ് താരനിരയിലെ മറ്റ് പ്രമുഖർ. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പേര്, റിലീസ് തീയതി ഒക്കെ പ്രഖ്യാപിച്ചത്. ചിത്രത്തിന്റെ പ്രൊമോ വീഡിയോ അത്ര വലിയ ക്രേസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത്. തളപതിയുടെ പുതിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുങ്ങിയാണ് ലോകേഷ് കനകരാജ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീ കോഡിംഗുകൾ വരെ ആരാധകർ നടത്തി കഴിഞ്ഞു. പ്രൊമോ വീഡിയോയിൽ നിന്നും ഓരോന്നും ചിക്കി ചികഞ്ഞ് എടുക്കുകയാണ് അവർ. പല കൺക്ലൂഷനിലും എത്തിയും കഴിഞ്ഞു. ലോകേഷ് കനകരാജ് ഒരുക്കാൻ പോകുന്ന ഈ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് വിക്രം എന്ന ചിത്രവുമായി കണക്ട് ആകുന്ന രീതിയും ദില്ലിയുമായി കണക്ട് ആകുന്ന രീതിയും റോളക്സുമായി കണക്ട് ആകുന്ന രീതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്കാണ് ഇങ്ങനെയും ചില കൗതുകം കേരളത്തിൽ കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. മോഹൻലാലിനും വിജയ്ക്കും ആരാധകർ കൊടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചില കൗതുക നിമിഷങ്ങൾ. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.